ഹലോ, വെൽക്കം ടു മോംസ് ഇന്ത്യൻ റെസിപ്പീസ് കുക്കിംഗ്. ഇന്ന് എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഇത് നമുക്ക് മെയിൻ കോഴ്സോ നമുക്ക് അപ്പറ്റൈസറോ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ മെക്കറോണിയാണ് എടുത്തേക്കുന്നത്, ഒരു ബൗള്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലെ മെക്കറോണിയോ പാസ്തയോ ഉപയോഗിക്കാവുന്നതാണ് ഈ സലാഡിന് വേണ്ടി. ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാസ്ത ബോയിൽ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാസ്തയൊക്കെ തിളപ്പിക്കുമ്പം ഇച്ചിരി ഉപ്പും പിന്നെ സ്വല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിവിടെ ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പാസ്ത ഒന്ന് വിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ പാസ്ത നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ് ഊറ്റുമ്പോഴത്തേക്കിന് അത് ഒന്ന് ഒട്ടിപ്പോവും. നമ്മൾ ഈ എണ്ണയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ തിളപ്പിക്കുന്ന നേരത്ത് അത് വിട്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടും. ഇപ്പം നമ്മളുടെ പാസ്ത ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതി പാസ്ത. ഇത് ഞാൻ 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചില പാസ്തകൾക്ക് ഒരു 10 മിനിറ്റ് കാണും, പക്ഷേ എൻ്റെ ഈ കടയിൽ നിന്ന് മേടിച്ച പാസ്ത 5 മിനിറ്റിനകം ബോയിൽ ചെയ്ത് കിട്ടും. ഇപ്പം നമ്മളുടെ പാസ്ത വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു 5 മിനിറ്റ് കഴിഞ്ഞപ്പം. ഇത് കണ്ടോ, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കണം. നമ്മളത് ഊറ്റിയെടുത്തിട്ടുണ്ട് മക്കറോണി. അതിൻ്റെ മേളിൽ തണുത്ത വെള്ളം 1 ഗ്ലാസ് ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കണം. അത് ഒട്ടാതെ ഇരുന്നോളും. നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് സലാഡിന് വേണ്ടി ഞാനിവിടെ പേപ്പർ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് മൂടി വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പേപ്പർ പ്ലേറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സലാഡ്. നമുക്ക് മക്കറോണി പേപ്പർ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മളുടെ പാസ്ത നല്ലോണം വിട്ട് കിട്ടിയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ ഉപ്പും ചേർത്ത് വെച്ചാൽ നമുക്കത് നല്ലോണം കിട്ടും, വിട്ട് കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ടൊമാറ്റോ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇച്ചിരി വെജിറ്റബിൾസ് ആണ്, ബോയിൽഡ് ചെയ്തതാണ്. ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോണ്, പിന്നെ ഇച്ചിരി ബീൻസ്. ഇത് നമ്മൾ ഇച്ചിരി ബോയിൽ ചെയ്തെടുത്തതാണ്. ഇനിയും നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ, യെല്ലോ, റെഡ് ബെൽ പെപ്പറാണ്. ഇതും കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബെൽ പെപ്പേഴ്സ് ഇട്ടാൽ നമുക്കൊരു പിസ്സയുടെ ഒക്കെ ടേസ്റ്റ് വരും. പാസ്തയ്ക്കൊക്കെ നല്ല കളറ് വരും ഈ ഗ്രീൻ, റെഡ്, യെല്ലോ, ബെൽ പെപ്പറൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ലെറ്റ്യൂസ്, പിന്നെ ആപ്പിൾ, പൊറ്ററ്റോ, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ച 1 ടൊമാറ്റോ ആണ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ മക്കറോണി തിളപ്പിച്ചപ്പം ഇച്ചിരി ഉപ്പിട്ടാൽ തിളപ്പിച്ചാൽ, അപ്പം മക്കറോണിക്ക് ഉപ്പുണ്ട്. ബാക്കി സലാഡിന് നമുക്ക് സലാഡിന് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഡ്രസ്സിങ്ങാണ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സലാഡിന്. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ആ ഹണി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ 2 ടേബിൾ സ്പൂൺ കട്ട യോഗേർട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ആയിട്ട് ചേർക്കാം. ഇനി ഞാനിവിടെ ചേർത്തേക്കുന്നത് മസ്റ്റേർഡ് സോസ് ആണ്. നിങ്ങൾക്ക് മസ്റ്റേർഡ് സോസ് ഇല്ലെങ്കിലും സാരമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് സോസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്.
പിന്നെ അടുത്തത് മയോണൈസ് ആണ്. മയോണൈസ് നമുക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നാലേ ഫുള്ളി നമ്മളുടെ സലാഡ് കോട്ടാകത്തുള്ളൂ. നമ്മളുടെ സലാഡ് ഫുള്ളി കോട്ടാവണം മയോണൈസും യോഗർട്ടും വെച്ച്. അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവും കൂടുതലുമായിട്ട് നിങ്ങൾ നോക്കിയെടുത്താൽ മതി. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നമുക്ക് പിസ്സ ഒക്കെ തിന്നുന്ന ടേസ്റ്റായിട്ട് വരും. ഞാൻ നല്ലോണം അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇച്ചിരി ഹണി കുറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നമ്മൾ പെപ്പർ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ പാസ്ത സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ചിൽഡായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് പാർട്ടിയൊക്കെ വെക്കുമ്പോൾ ഇത് അപ്പറ്റൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റി ടാങ്കി ആയിട്ടുള്ള സൂപ്പർ ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching. See you with next video.